അല്ല, അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് ഞങ്ങൾ. അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷം പാർട്ടി തലത്തിൽ അതേ കൂടി അന്വേഷിച്ചിട്ട് പരിശോധിച്ചിട്ട് യുക്തമായ നടപടികളിലേക്ക് നീങ്ങും എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അല്ല, എ സി മൊയ്തീൻ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ബിഗവിജിന്റെ പേര് പറഞ്ഞു എന്നുള്ളതാണല്ലോ അനിലക്കര ചെയ്തത്. അദ്ദേഹത്തിന് ഇ ഡിയിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടിയോ? അതെ, അദ്ദേഹം അന്വേഷിച്ച് പറഞ്ഞതാണോ എന്നറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വ്യക്തിഹത്യ തുടർച്ചയായി നടക്കുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ല, പി കെ ബിജുവിനെ ഒന്നും അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ പാർട്ടി പ്രത്യേക അന്വേഷണ കമ്മീഷൻ തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം ഈ ഓരോ വർഷവും അവിടുത്തെ സഹകരണ വകുപ്പിൻ്റെ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇല്ലല്ലോ, നമുക്കതിൻ്റെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതെനിക്ക് അറിഞ്ഞുകൂടാ, അത് അനിലക്കരയോട്ടാണ് ചോദിക്കേണ്ടത്. പാർട്ടി അതിനെ സംബന്ധിച്ച് തീരുമാനിച്ചത് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു, പാർട്ടി എന്ന നിലയിൽ അത് പരിശോധിച്ച് ബന്ധപ്പെട്ട ആളുകൾക്കെതിരായ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് പാർട്ടി എന്ന് കണ്ടത്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് പാർട്ടി തയ്യാറായിട്ടില്ല ആ സന്ദർഭത്തിൽ. അതെല്ലാം തൃശ്ശൂരിലെ പാർട്ടി കമ്മിറ്റി എടുത്ത തീരുമാനമല്ലേ? നമ്മൾ ആ തൃശ്ശൂരിലെ പാർട്ടി കമ്മിറ്റിയുടെ ഭാഗമല്ലല്ലോ. അല്ല, കരിവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് പാർട്ടി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു തരത്തിലും കുറ്റക്കാർക്കെതിരായി രക്ഷപ്പെടുന്ന നടപടി സ്വീകരിക്കാൻ പാടില്ല, ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ള പാർട്ടി പറയുകയും റിപ്പോർട്ട് ചെയ്യുകയും നടപടികൾ അവിടെ പ്രാദേശികമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ അവിടെ ചോദിക്കാം. അല്ല, അത് നിങ്ങൾ തൃശ്ശൂർ വ്യക്തത വരുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടി ആയിട്ടുള്ള ആളുകൾ എന്തൊക്കെ ചെയ്താൽ അതിനെ സംബന്ധിച്ച് പാർട്ടി പരിശോധന നടത്താറുണ്ട്. അല്ല, അനിലിൻ്റെ പത്രസമ്മേളനത്തിന് അത് കണ്ടില്ല. നിങ്ങളുടെ ഇപ്പം ചോദ്യത്തിലേ ഞാൻ കണ്ടുള്ളൂ. പത്രസമ്മേളനം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനകത്ത് ഞാൻ കണ്ടില്ല. അല്ല, കരിവന്നൂരിൽ പ്രത്യേകമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ. കരിവന്നൂരിൽ പ്രത്യേക അന്വേഷണം നടത്തിയിട്ടില്ല. പാർട്ടിയെ ഓരോ പ്രാദേശികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി മെമ്പർമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശോധിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ, അത് രണ്ട് വർഷം മുമ്പല്ലേ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, ഈ ആക്ഷേപം പിന്നെ ശ്രീ അനിലക്കര ഉന്നയിച്ച ആക്ഷേപവുമായി ബന്ധപ്പെട്ട മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ കരിവന്നൂരിലെ ഒരു പ്രതികളുമായിട്ടോ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തിച്ച ഒരാളുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് അനിലക്കര വ്യക്തമാക്കട്ടെ. അങ്ങനൊരു ബന്ധവുമില്ലാതെ എങ്ങനെയാണ് പി കെ ബിജുവിനെതിരെ ആക്ഷേപം അനിലക്കര ഉന്നയിക്കുന്നു? അത് വ്യക്തിഹത്യയല്ലാതെ രാഷ്ട്രീയമായ താല്പര്യത്തോടല്ലാതെ ഉള്ള ആക്ഷേപമായിട്ട് ഞാൻ കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.